എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും വീണ്ടും രസതന്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും തന്നെ നോട്ട്ബുക്കിൽ എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുത്തു കാണുമെന്ന് കരുതുന്നു. ഗ്രോയിങ് ക്രിസ്റ്റൽ എക്സ്പെരിമെന്റ് എല്ലാവരും വീട്ടിൽ ചെയ്ത് കാണുമെന്ന് ടീച്ചർ കരുതട്ടെ. സോ ലെറ്റ് അസ് മൂവ് ടു അവർ ടുഡേയ്സ് ക്ലാസ്. ദാറ്റ്സ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്. യു നോ ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ്. പലതരം മിശ്രിതങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എല്ലാ മിശ്രിതങ്ങളും ഒരേ സ്വഭാവമുള്ളവയാണോ? അല്ല. മിശ്രിതങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒരു പ്രത്യേക അനുപാതത്തിൽ എല്ലാ ഭാഗത്തും അതിൻ്റെ ഘടകപദാർത്ഥങ്ങൾ വിതരണം ചെയ്തിരിക്കുന്ന മിശ്രിതത്തെ നമുക്ക് ഏകാത്മക മിശ്രിതമെന്നും വ്യത്യസ്ത രീതിയിൽ ഘടകപദാർത്ഥങ്ങളെ വിതരണം ചെയ്തിരിക്കുന്ന മിശ്രിതത്തെ നമുക്ക് ഭിന്നാത്മക മിശ്രിതമെന്നും വിളിക്കാം. ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജനസ് മിക്സ്ചേഴ്സ്. വാട്ട് ആർ ഹോമോജനസ് മിക്സ്ചേഴ്സ്? ദ കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഈസ് സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചർ. ഇറ്റ് ഈസ് നോൺ ആസ് എ ഹോമോജനസ് മിക്സ്ചർ. വാട്ട് ഈസ് എ ഹോമോജനസ് മിക്സ്ചർ? ഇഫ് ദ കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ സെയിം throughout the mixture, it is known as homogeneous mixture. ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കുമോ? Let us try. ഉപ്പും വെള്ളവും ചേർന്ന ലായനി, അതേപോലെ തന്നെ വായു, ആഭരണ സ്വർണം, ഇതെല്ലാം ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ്. കാരണം ഉപ്പുലായനി നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണ് അനുഭവപ്പെടുന്നത്. വായു അതുപോലെ തന്നെ, ആഭരണ സ്വർണവും അതേ ഗണത്തിൽ വരുന്നു. അതുകൊണ്ട് ഇവയെല്ലാം നമുക്ക് ഏകാത്മക മിശ്രിതങ്ങളുടെ പട്ടികയിൽ പെടുത്താം. അടുത്തതായി നമ്മൾ പറഞ്ഞത് ഹെട്രോജനസ് അഥവാ ഭിന്നാത്മക മിശ്രിതം. എല്ലാ ഭാഗത്തും ഒരേ ഗുണം ഇല്ലാത്ത അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ കണങ്ങളെ, കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിനെ അല്ലെങ്കിൽ ഘടക പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന മിശ്രിതങ്ങളെയാണ് നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി മിക്സ്ചർ ഇൻ എ ഹെട്രോജനസ് മിക്സ്ചർ. Example, mixture of salt and sand, mixture of chalk powder and water, mixture of kerosene and water. ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചെളിവെള്ളം, ചോക്ക് പൗഡറും വെള്ളവും ചേർന്ന മിശ്രിതം, വെള്ളവും മണ്ണെണ്ണയും ചേർന്ന മിശ്രിതം. ഇതെല്ലാം ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി മിശ്രിതങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം എന്ന് പഠിച്ചു. ഏതൊക്കെയാണവ? ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. ഏകാത്മക മിശ്രിതങ്ങളുടെ പ്രത്യേകത, ഉദാഹരണത്തിന് ഉപ്പുലായനി, അവിടെ നമുക്ക് കണങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതം അല്ലെങ്കിൽ മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം, അവിടെ നമുക്ക് പ്രത്യേകം പ്രത്യേകം കണങ്ങളായി കാണാൻ സാധിക്കുന്നു. വെള്ളം, ചോക്കുപൊടി ഇങ്ങനെ വേർതിരിച്ച് കാണാൻ സാധിക്കുന്നു. കണങ്ങളെ വേർതിരിച്ച് കാണാൻ കഴിയുന്നവയാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഏകാത്മക മിശ്രിതത്തിൽ നമുക്ക് കണങ്ങളെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല.
വി കനോട്ട് സീ ദ പാർട്ടിക്കിൾസ് ഇൻ എ ഹോമോജനസ് മിക്സ്ചർ സെപ്പറേറ്റ്ലി. ബട്ട് ഇൻ എ ഹെട്രോജനസ് മിക്സ്ചർ വി കെൻ സീ ദ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഓർ ദ പാർട്ടിക്കിൾസ് സെപ്പറേറ്റഡ് ഫ്രം ദി അതർ സബ്സ്റ്റൻസ്. ലെറ്റസ് ഡൂ ആൻ എക്സ്പെരിമെൻറ്റ് യൂസിംഗ് 3 separate solutions of copper sulfate and water, milk and water, chalk powder and water. 3 മിശ്രിതങ്ങൾ നമ്മൾ 3 ബീക്കറുകളിലായി എടുത്തിരിക്കുന്നു. ഒന്നാമത്തെ ബീക്കറിൽ ജലവും കോപ്പർ സൾഫേറ്റും ചേർന്ന മിശ്രിതവും, രണ്ടാമത്തെ ബീക്കറിൽ ജലവും പാലും ചേർന്ന മിശ്രിതവും, മൂന്നാമത്തെ ബീക്കറിൽ ജലവും ചോക്പൊടിയും ചേർന്ന മിശ്രിതവുമാണ് എടുത്തിരിക്കുന്നത്. ഈ 3 മിശ്രിതങ്ങളും നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുക. പാർട്ടിക്കിൾസ് എന്തെങ്കിലും, കണങ്ങൾ എന്തെങ്കിലും അടിയുന്നതായി കാണുന്നുണ്ടോ? ഒന്നാമത്തെ ബീക്കറിൽ പാർട്ടിക്കിൾസ് അഥവാ കണങ്ങളൊന്നും അടിയുന്നില്ല. രണ്ടാമത്തെ ബീക്കറിലും കണങ്ങളൊന്നും കാണുന്നില്ല. മൂന്നാമത്തെ ബീക്കറിൽ കണങ്ങൾ അടിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്ക് ഒരു ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഒന്നാമത്തെ ബീക്കറിൽ പ്രകാശ രശ്മി കടത്തിവിടുക. അവിടെ നിങ്ങൾക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ബീക്കറിലോ? ഇതേ പ്രവർത്തനം തന്നെ മൂന്നാമത്തെ ബീക്കറിലും തുടരുക. ഒന്നാമത്തെ ബീക്കറിൽ നമുക്ക് പ്രകാശത്തിന്റെ പാത മിശ്രിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ബീക്കറിലും മൂന്നാമത്തെ ബീക്കറിലും പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കുന്നു. ഇൻ ദി ഫസ്റ്റ് ബീക്കർ യു കനോട്ട് സീ ദ പാർട്ടിക്കിൾസ് ഇൻ ദി സൊല്യൂഷൻ സെപ്പറേറ്റ്ലി. നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയാത്തത്ര, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്തത്ര ചെറുതാണ് കണങ്ങളുടെ വലിപ്പം. കണങ്ങളുടെ വലിപ്പം കുറവായതിനാൽ പ്രകാശരശ്മികൾക്ക് സ്കാറ്ററിംഗ് അഥവാ റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല. അതിനാലാണ് നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കാതിരുന്നത്. ദ പാർട്ടിക്കിൾസ് ഓഫ് mixture in beaker 1 is too small to see through our naked eye. That's why no reflection or no scattering taken place there. So we cannot see the path of light there. But in the second beaker, this endayirunnu adu പാലും ജലവും ചേർന്ന മിശ്രിതമാണ്. കണങ്ങളുടെ വലിപ്പം ബീക്കർ 1 അല്പം കൂടുതലാണ്. കണങ്ങളുടെ വലിപ്പം കൂടുമ്പോൾ വരുന്ന പ്രകാശരശ്മിയെ കണങ്ങൾ വിസരണം ചെയ്യുന്നു. അതിനാലാണ് നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ബീക്കറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ചോക്ക് പൗഡറും ജലവും ചേർന്ന മിശ്രിതമാണ്. ഇതിലൂടെ പ്രകാശബീം കടത്തിവിട്ടപ്പോൾ, ഓർ ബീം ഓഫ് ലൈറ്റ് വെൻ പാസ് ത്രൂ ദി മിക്സ്ചർ, വി കെൻ സീ ദ പാത്ത് ഓഫ് ലൈറ്റ്. അവിടുത്തെ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ കണങ്ങളുടെ വലിപ്പം വളരെ വലുതായതിനാലാണ് വി കെൻ സീ ദ പാർട്ടിക്കിൾസ് settles down in the beaker. Now let us filter 3 mixtures using a filter paper. In beaker 1, can you obtain any residue or particles? ഏതെങ്കിലും കണങ്ങളെ നിങ്ങൾക്ക് ഫിൽട്ടർ പേപ്പറിൽ ലഭ്യമായോ? രണ്ടാമത്തെ ബീക്കറിലെ മിശ്രിതത്തെ നമുക്ക് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചു നോക്കാം. ഫിൽട്ടർ പേപ്പറിൽ ഏതെങ്കിലും കണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ? മൂന്നാമത്തെ ബീക്കറിലോ? മൂന്നാമത്തെ ബീക്കറിൽ നമുക്ക്
ഫിൽട്ടർ പേപ്പറിൽ കണങ്ങളെ കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ ബീക്കറിൽ കണങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ബീക്കറിലെ മിശ്രിതം അരിച്ചപ്പോൾ അവിടെയും നമുക്ക് പാർട്ടിക്കിൾസ് ഫിൽട്ടർ പേപ്പറിൽ കാണുന്നില്ല. മൂന്നാമത്തെ ബീക്കറിലെ മിശ്രിതം അരിച്ചപ്പോൾ നമുക്ക് കണങ്ങൾ ഫിൽട്ടർ പേപ്പറിൽ കാണാൻ സാധിക്കുന്നു. ചോക്കുപൊടി ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കണങ്ങളുടെ വലിപ്പം ഏറ്റവും കുറവ് ആദ്യത്തെ ബീക്കറില്, അതിനേക്കാൾ അല്പം വ്യത്യാസമുണ്ട് രണ്ടാമത്തെ ബീക്കറിൽ, അതിനേക്കാൾ വളരെ വലുതാണ് മൂന്നാമത്തെ ബീക്കറിൽ. ഇങ്ങനെ ഒന്നാമത്തെ ബീക്കറിലെ കോപ്പർ സൾഫേറ്റ് ആൻഡ് വാട്ടർ ചേർന്ന മിശ്രിതം, അതിന്റെ പ്രത്യേകതകൾ, പാർട്ടിക്കിൾസ് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, പ്രകാശരശ്മിയുടെ പാത കാണാൻ കഴിയുന്നില്ല, അരിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല. ഇത്രയും പ്രത്യേകതകളുള്ള കോപ്പർ സൾഫേറ്റും ജലവും ചേർന്ന മിശ്രിതത്തെ നമുക്ക് യഥാർത്ഥ ലായനി എന്ന് പറയാം, ട്രൂ സൊല്യൂഷൻ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രൂ സൊല്യൂഷൻ? ഫസ്റ്റ് ഈസ് വി കനോട്ട് സീ ദ പാർട്ടിക്കിൾസ് ത്രൂ അവർ നേക്കഡ് ഐസ്. സെക്കൻഡ്, വി കനോട്ട് സീ ദ പാത്ത് ഓഫ് ലൈറ്റ്. തേർഡ്, വി കനോട്ട് സെപ്പറേറ്റ് ദ പാർട്ടിക്കിൾസ് യൂസിങ് എ ഫിൽട്ടർ പേപ്പർ. യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ മിശ്രിതത്തിലെ കണങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതും പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കാത്തതും അരിച്ചു മാറ്റാൻ കഴിയാത്തതുമായ മിശ്രിതങ്ങളെ നമുക്ക് യഥാർത്ഥ ലായനി എന്ന് വിളിക്കാം. നൗ ലെറ്റ് അസ് സീ ദ നെക്സ്റ്റ് ബീക്കർ, മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. ഹിയർ വി ക്യാൻ സീ ദ പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ്. വി കനോട്ട് സീ ദ പാർട്ടിക്കിൾസ്. വി കനോട്ട് സെപ്പറേറ്റ് ദ പാർട്ടിക്കിൾസ് യൂസിങ് എ ഫിൽട്ടർ പേപ്പർ. സച്ച് മിക്സ്ചേഴ്സ് ആർ നോൺ ആസ് കൊളോയിഡ്സ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ യഥാർത്ഥ ലായനിയേക്കാൾ വലിപ്പം കൂടിയതുമായ കണങ്ങളുള്ളതും പ്രകാശത്തിന്റെ പാത വിസരണം ചെയ്യുന്നതുമായ അരിച്ചു മാറ്റാൻ കഴിയാത്തതുമായ കണങ്ങളുള്ള മിശ്രിതങ്ങളെയാണ് നമ്മൾ കൊളോയിഡുകൾ എന്ന് പറയുന്നത്. ലെറ്റ് എസ് സീ ദ മിക്സ്ചർ ഇൻ ദി തേർഡ് ബീക്കർ. മൂന്നാമത്തെ ബീക്കറിലെ മിശ്രിതമാണ് ചോക്കുപൊടിയും ജലവും ചേർന്ന മിശ്രിതം. നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്ന അത്ര വലിപ്പമുള്ള കണങ്ങളാണ് ബീക്കറിനടിയിൽ അടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് അഥവാ കണങ്ങളുടെ വലിപ്പം വളരെ കൂടുതലാണ്. പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള കണങ്ങളായിരിക്കും. കണങ്ങളുടെ വലിപ്പം വളരെ കൂടുതലാണ്. കണങ്ങളെ നമുക്ക് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. സച്ച് മിക്സ്ചേഴ്സ് ആർ നോൺ ആസ് സസ്പെൻഷൻസ് ഓർ സസ്പെൻഷനുകൾ. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സസ്പെൻഷൻ? ദ പാർട്ടിക്കിൾ സൈസ് ഈസ് ടൂ ബിഗ്. ഇറ്റ് ക്യാൻ റിഫ്ലക്ട് ദ ബീം ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിംഗ് എ ഫിൽട്ടർ പേപ്പർ. പാഠപുസ്തകത്തിലെ പട്ടിക 15-3 15-4 എല്ലാവരും പൂർത്തീകരിക്കുക. അടുത്തതായി നമുക്ക് ഒരു അസൈൻമെൻ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇൻ യുവർ സയൻസ് ഡയറി യു ജസ്റ്റ് റൈറ്റ് ദിസ് അസൈൻമെൻറ്. പാഠപുസ്തകത്തിലെ പട്ടിക 15-5 ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസ്. യഥാർത്ഥ ലായനി, കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ. തന്നിരിക്കുന്ന ഏതാനും മിശ്രിതങ്ങളെ
യഥാർത്ഥ ലായനിയെക്കുറിച്ചും സസ്പെൻഷനുകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തു മനസ്സിലായി? മനസ്സിലായ കാര്യങ്ങൾക്കനുസരിച്ച് പട്ടിക പൂർത്തീകരിക്കുക. തന്നിരിക്കുന്നത് മഷി, ചെളിവെള്ളം, ഫോഗ്, അറ്റ്മോസ്ഫറിക് അന്തരീക്ഷ വായു, മിൽക്ക്, ഷുഗർ സൊല്യൂഷൻ, ഡൈല്യൂട്ട് റൈസ് വാട്ടർ. ദീസ് ആർ ദ മിക്സ്ചേഴ്സ് ഗിവൺ. യു ജസ്റ്റ് ക്ലാസിഫൈ ദം ആസ് ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസ്. ഓക്കെ, നൗ ലെറ്റ് ഡു അൻ എക്സ്പെരിമെന്റ് ടു ഷോ ദ ത്രീ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മിക്സ്ചേഴ്സ്, ദാറ്റ് ഇസ് ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സ്റ്റേറ്റ് ആൻഡ് സസ്പെൻഷൻസ്. For that, you already know that how to write the procedure for an experiment. First, the name of the experiment, aim of the experiment, and the materials required, procedure, then observation and inference. പരീക്ഷണത്തിന്റെ പേര്, ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണം ആൻഡ് നിഗമനം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സയൻസ് തിയറിയിൽ പരീക്ഷണങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായത് ഒരു ബീക്കറിൽ 50 മില്ലിലിറ്റർ ജലമെടുത്ത് അതിൽ 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ക്രിസ്റ്റൽ ഓർ പൗഡർ ലയിപ്പിക്കുക. ഈ മിശ്രിതത്തിലേക്ക് ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മി കടത്തിവിടുക. നിങ്ങളുടെ നിരീക്ഷണം സയൻസ് തിയറി രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ മിശ്രിതത്തിലേക്ക് 2-3 തുള്ളി വളരെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ടു ഇറ്റ്. ആഫ്റ്റർ ദാറ്റ് ഷോ ഓർ അലൌ ദ ലൈറ്റ് ഫ്രം എ ടോർച്ച് ടു പാസ് ത്രൂ ഇറ്റ്. ടോർച്ചിൽ നിന്നുള്ള പ്രകാശം വീണ്ടും നമ്മൾ കടത്തിവിടുക. ലായനിയുടെ നിറം മാറുന്നത് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടായിരിക്കാം? ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം തയോസൾഫേറ്റ് റിയാക്ട്സ് ടു ഗിവ് സൾഫർ പാർട്ടിക്കിൾസ്. ദ സൾഫർ കണങ്ങൾ അവിടെ ഉണ്ടാകുന്നതായി കാണാം. എങ്ങനെ? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം തയോസൾഫേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കണങ്ങളാണ് സൾഫർ. ഈ സൾഫർ പാർട്ടിക്കിൾസിലൂടെ, സൾഫർ കണങ്ങളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കുന്നു. സോ ബിഫോർ വി സ്റ്റാർട്ടിംഗ് ദ എക്സ്പെരിമെന്റ് യു ക്യാൻ സീ ദ ട്രൂ സൊല്യൂഷൻ ദർ ഓൺലി, ദാറ്റ് ഇസ് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റിന്റെയും ജലത്തിന്റെയും മിശ്രിതമാണ് രാസപ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിച്ചോ? പിന്നീട് നമ്മൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച ശേഷം ലായനിയുടെ നിറമാറ്റം കണ്ടു. ടോർച്ച് ലൈറ്റ് കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ പാത കാണാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ കണങ്ങളുടെ വലിപ്പം കൂടി വരുന്നതായി കാണാം. അത് ഒരു കൊളോയിഡൽ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ പ്രകാശത്തെ വിസരണം ചെയ്യാനുള്ള കഴിവുള്ള കണങ്ങൾ അവിടെ ഉണ്ടാകുന്നു. വിസരണം ചെയ്യാൻ കഴിവുള്ള, ഓ ദ പാർട്ടിക്കിൾസ് ക്യാൻ സ്കാറ്റർ ലൈറ്റ്. Which of the particles? The particles present in a colloid solution. Further, we can see that the particle size is
getting bigger, bigger and bigger. Then you can see the reflection of light there. That is the presence of സസ്പെൻഷൻ. വീണ്ടും സൾഫർ കണങ്ങളുടെ വലിപ്പം കൂടി കൂടി അത് സസ്പെൻഷനിലേത് പോലെയാവുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഈ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായത്, ആദ്യത്തെ മിശ്രിതത്തിൽ കണങ്ങളുടെ വലിപ്പം വളരെ കുറവായിരുന്നു, അവിടെ നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിച്ചില്ല. അത് ഒരു ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിയാണെന്ന് പറയാം. ദെൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നു, രാസപ്രവർത്തനം നടക്കുന്നു, ഫോർമേഷൻ ഓഫ് സൾഫർ, സൾഫർ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാകുന്നു. ആദ്യം ഉണ്ടാകുന്നത് വളരെ കുറച്ച് മാത്രമാണ്. സോ ഇറ്റ് ഈസ് ഓഫ് കൊളോയിഡൽ സ്റ്റേറ്റ്. അവിടെ നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാൻ സാധിക്കുന്നു. പിന്നീട് നമ്മൾ റിയാക്ഷൻ പുരോഗമിക്കുമ്പോൾ സൾഫർ കണങ്ങളുടെ വലിപ്പം, അഗ്രിഗേഷൻ അവിടെ കൂടുന്നു. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ടാകുന്നു, പ്രകാശത്തിൻ്റെ പ്രതിപതനം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ സസ്പെൻഷൻ ഉണ്ടായി എന്ന്. ക്ലിയർ? സോ ക്യാൻ യു റൈറ്റ് ദി എക്സ്പെരിമെന്റ്? ഓക്കെ, നാം നിത്യേന ഉപയോഗിക്കുന്ന, നിങ്ങളെല്ലാവരും വളരെയധികം ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അഥവാ കൃത്രിമ പാനീയങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ കൃത്രിമ പാനീയങ്ങൾ ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പാർട്ടിക്കിൾസ് അഥവാ കണങ്ങൾ അടിയാതെ കുറേ കാലം വയ്ക്കാൻ സാധിക്കുന്നു. എങ്ങനെയായിരിക്കും ഇത് സാധിക്കുന്നേ? സാധാരണ നമ്മളൊരു ജ്യൂസ് നിർമ്മിച്ചാൽ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ പാർട്ടിക്കിൾസ് സെറ്റിൽസ് ഡൗൺ, കണങ്ങൾ അടിയുന്നത് കാണാം. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കൃത്രിമ പാനീയങ്ങളിൽ കണങ്ങൾ അടിയുന്നതായി കാണുന്നില്ല. ഇങ്ങനെ എന്തായിരിക്കാം അതിന് കാരണം? നമുക്കറിയാം മാർക്കറ്റിൽ ലഭ്യമാകുന്ന പദാർത്ഥങ്ങളിൽ കുറേയൊക്കെ രാസവസ്തുക്കൾ ചേർത്താണ് കണങ്ങളെ ഇങ്ങനെ അടിയാതെ സൂക്ഷിക്കുന്നത്. ഇത്തരം രാസപദാർത്ഥങ്ങളെ നമുക്ക് സ്റ്റെബിലൈസേഴ്സ് എന്ന് വിളിക്കാം. കൃത്രിമ പാനീയങ്ങളിൽ അവയിലെ കണങ്ങൾ ദീർഘകാലം അടിയാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് സ്റ്റെബിലൈസറുകൾ. സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുമ്പോൾ അതിൽ കണങ്ങൾ അടിയാതിരിക്കാൻ മാത്രമാണോ നമ്മൾ രാസപദാർത്ഥങ്ങൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നത്? പിന്നെ എന്തിനെല്ലാമാണ്? നല്ല നിറം, രുചി, മണം കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിക്കണം. ഇത്രയുമെല്ലാം ആവശ്യമായതിനാൽ മാർക്കറ്റിൽ ലഭ്യമാവുന്ന കൃത്രിമ പാനീയങ്ങളിലെല്ലാം കുറേയധികം രാസവസ്തുക്കൾ ചേർക്കാറുണ്ട്. ഏതാനും രാസവസ്തുക്കളുടെ പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. രാസപദാർത്ഥം അവ എന്തിലാണ് ചേർക്കുന്നത്, അവയുടെ ഉപയോഗം, കെമിക്കൽ സബ്സ്റ്റൻസ്, ജ്യൂസ് ഓർ ഫുഡ് മെറ്റീരിയൽസ് ടു വിച്ച് ഇറ്റ് ഈസ് ആഡഡ്, യൂസ്. ഫസ്റ്റ് ഈസ് ടാർട്രസിൻ, ഭക്ഷണപദാർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗം നിറം നൽകുന്നതിനാണ്, മഞ്ഞ നിറമാണ് നൽകുന്നത്. എറിത്രോസിൻ, അതും ഭക്ഷണപദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്, നിറം ചുവപ്പാണ്, നിറം നല്ല റെഡിഷ് കളറായി കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. വാനിലിൻ, ഫുഡ് മെറ്റീരിയൽ ഭക്ഷണപദാർത്ഥത്തിൽ തന്നെ, ടേസ്റ്റ് എൻഹാൻസർ, രുചി വർദ്ധിപ്പിക്കുന്നതിന്. ഫോസ്ഫോറിക് ആസിഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ടു ഗിവ് സോൾട്ട് ടേസ്റ്റ്, നല്ല പുളിരുചി ഉണ്ടാവുന്നതിന്.
അലിൽ ഹെക്സനോയേറ്റ് ഫുഡ് മെറ്റീരിയൽസ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ ഫോർ ഫ്രാഗ്രൻസ് ഗുഡ് സ്മെൽ ഓഫ് പൈനാപ്പിൾ. പട്ടിക എല്ലാവരും നന്നായി വിശകലനം ചെയ്ത് ഓരോ രാസപദാർത്ഥങ്ങളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കളർഫുൾ ആയാലും രുചിയേറെ ഉണ്ടായാലും കൃത്രിമ പാനീയങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? കൂട്ടുകാർ ചിന്തിക്കുക. കൃത്രിമ പാനീയങ്ങളുടെ ദോഷങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ഈ പ്രവർത്തനം ചെയ്യുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അഥവാ കൃത്രിമ പാനീയങ്ങൾ. എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടീച്ചർ ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഈ അധ്യായം അവസാനിക്കുന്നു.